ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എങ്ങനെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ, തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഷമ്മി, ഇന്ന് രക്ഷാദൗത്യം ഇന്നും തുടരുകയാണ്. ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായ ഇന്ന് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ചൂരൽമല. ഇവിടെയാണ് വലിയൊരു ഈ വെള്ളം ഒന്നാകെ കുത്തിയൊഴുകി വന്ന് ഇവിടേക്ക് ഇരച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വീടുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വീടിൻ്റെ മുകളിൽ ഒരു മരം വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. ഇത്തരത്തിൽ ആ വീടിൻ്റെ മുകളിലേക്ക് മറ്റു വസ്തുക്കൾ, ഒഴുകി വന്ന വസ്തുക്കളെല്ലാം തന്നെ ഇടിച്ച് കയറിയിട്ടുണ്ട്. ഈ ഇതിൻ്റെ താഴ്ഭാഗത്തും പൂർണ്ണമായി ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ, ഒരു ഡിസ്പെൻസറി, പാലം, അതോടൊപ്പം തന്നെ ഒരു ക്ഷേത്രം എന്നിവയോ അപ്പാടെ തകർന്ന് പോയിട്ടുണ്ട്. ഇന്നലെ ഇന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ലാഡർ ഉപയോഗിച്ചുണ്ടാക്കിയവ താൽക്കാലിക പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതാണ്ട് ചളി വന്ന് പുതഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഈ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തെല്ലാം തന്നെ ഉള്ളത്. NDRF സംഘം ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയാണ് ഈ മറ്റ് മുണ്ടക്കൈ ഭാഗത്തേക്കെല്ലാം തന്നെ ആ റോട്ടിലൂടെയാണ് കടന്നു പോകേണ്ടത്. സംഘം നമുക്ക് അതുവഴി ആളുകൾ, രക്ഷാപ്രവർത്തകർ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പുഴയുടെ ഇരു കരകളിലുമുണ്ടായിരുന്ന വീടുകൾ പൂർണ്ണമായി ഇന്നലെ ഈ പുഴ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ മാറ്റിയുള്ള പരിശോധനകൾ പല ഭാഗത്തായി ആരംഭിച്ചു വരുന്നു. ഇവിടെയും തകർന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളം കുത്തിയൊലിച്ചു പോയ ഭാഗങ്ങളാണ്. ആ വീടിൻ്റെയൊക്കെ അകത്തേക്ക് വലിയ തോതിൽ മരങ്ങളും മറ്റും, വലിയ വൻമരങ്ങൾ ഉൾപ്പെടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുഴുവൻ ഈ പുഴയുടെ ഇരുകരകളിലും വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കിയത് ഇവിടെ തന്നെയാണ്. ഈ ചൂരൽമലയിലാണ് വലിയ അപകടം ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ അപകടമില്ലാത്ത ഒരു സ്ഥലമെന്ന് കരുതി ആളുകൾ മാറി താമസിച്ച ഇടമാണല്ലോ ചൂരൽമല. പക്ഷേ ചൂരൽമലയിൽ നിന്ന് സ്വാലിഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.